അവൾക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ഏത് ക്യാപ്റ്റൻ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ക്യാപ്റ്റൻ, നേരാവണ്ണം വണ്ടി ഓടിക്കാൻ അറിയാത്ത ക്യാപ്റ്റൻ, ആളുകളെ കണ്ട് പേടിച്ചോടുന്ന ക്യാപ്റ്റൻ. ഇതൊക്കെ വെച്ചിട്ട് ബി ജെ ഇട്ട് നിന്നെ പോലുള്ളവന്മാർക്ക് ഉളുപ്പില്ലാതെ കളിക്കാവുന്ന അല്ലാണ്ട് ആ പിണുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാട് കുട്ടിച്ചോറായി കിടക്കുകയാണ്. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ ഒരു മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക നമ്മുടെ നാട്ടില്. ഭരിക്കുന്നത് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിയന്ത്രണത്തില് അങ്ങ് ഭരണം നടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റെ ഒരു പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനാണ് കിടക്ക് പരത്ത് എന്ന് പറയുന്ന ആക്ഷൻ, ആ മോന്ത വീർപ്പിച്ചിട്ടുള്ള ആക്ഷൻ. ഇതിനെയൊക്കെ പോയി ഒരു മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ട് ആ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ഇതിനൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബി ജെ ഇട്ട് കളിക്കാൻ കുറെ സഖാക്കള്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നരേന്ദ്രമോദിയെ നോക്കി പഠിക്കേ. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഗാംഭീര്യം, പൂച്ച കണ്ടാ പോലും ഓടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട. നമസ്കാരം. ഇസ്രായേലിൽ നിന്ന് അപ്പപ്പോൾ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റീന ഫ്രാൻസിസ്. ഇസ്രായേലിനെതിരെ പറയുന്നവർക്കും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്കും എല്ലാം റീന ചുട്ട മറുപടി തന്നെയാണ് സധൈര്യം കൊടുക്കാറുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പി വി അൻവർ എം എൽ എക്കെതിരെയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വൻ ഹിറ്റായിരുന്നു. കുറെ പേരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് എത്തിയിരുന്നതും. ഊരി പിടിച്ചിരിക്കുന്ന വാളുകൾക്കിടയിലൂടെ പോയി എന്ന ഇല്ലാക്കഥയൊക്കെ മുഖ്യമന്ത്രി പറയുകയാണ്. ഡ്രാമയ്ക്കകത്ത് പ്ലാസ്റ്റിക് വാളുകൾ ഉപയോഗിച്ചത് ഓർത്താവും ഇതൊക്കെ പറഞ്ഞത് എന്ന് റീന വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും റീന പുതിയൊരു വീഡിയോ കൂടി ഇസ്രായേലിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. ഇതിനും വൻ പ്രേക്ഷക സ്വീകരണമാണ് ലഭിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നേരത്തെ വിളിച്ചതിലും നല്ല അസൽ ചീത്ത വിളിയാണ് പിണറായി വിജയനെതിരെ ഇതിൽ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ടത്രേ ക്യാപ്റ്റൻ. എന്തോന്ന് ക്യാപ്റ്റൻ? ആളെ കണ്ടാൽ ഓടിപ്പോകുന്ന ക്യാപ്റ്റൻ, കറുപ്പ് കണ്ടാൽ ഓടുന്ന ക്യാപ്റ്റൻ, നേരാം വണ്ണം ഒരു വണ്ടി ഓടിക്കാൻ പോലും അറിയാത്ത ക്യാപ്റ്റൻ. അല്ലാതെ ഇത് എന്തോന്ന് ക്യാപ്റ്റൻ ആണെന്നാണ് റീന ചോദിക്കുന്നത്. ഇതൊക്കെ ബി ജി എം ഇട്ട് കളിക്കാമെന്നല്ലാതെ ഈ അന്തം കമ്മികൾക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും? അല്ലാതെ ആ പിണുവിനെ കൊണ്ട് യാതൊരു കാര്യവും നടക്കില്ല. നാട് കുട്ടിച്ചോർ ആക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ എന്തോന്നാണ് അയാൾ ചെയ്തിരിക്കുന്നത്? വെറുമൊരു ഡമ്മി മുഖ്യമന്ത്രി എന്നല്ലാതെ പിണുങ്ങാണ്ടിയെ കുറിച്ച് മറ്റെന്ത് പറയാനാണുള്ളത്? പിന്നെ അങ്ങേരുടെ ഒരു പ്രത്യേക ആക്ഷൻ ഉണ്ട്. എന്നിട്ട് റീന ചില എക്സ്പ്രഷൻസ് കൂടെ ഇടുന്നുണ്ട്. പിന്നെ മോദിയുടെ കാല് കഴുകാനുള്ള യോഗ്യതയുണ്ടോ പിണറായിക്ക് എന്ന ചോദ്യം പ്രധാനമാണ്. അതിനും കാരണങ്ങൾ എന്നെ എന്നി പറയുന്നുണ്ട്. മോദി വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഗാംഭീര്യമാണ്. ഇങ്ങനെ കണ്ടാൽ പൂച്ച വരെ ഓടിപ്പോകുമെന്നും റീന പരിഹസിക്കുന്നുണ്ട് വീഡിയോയിൽ. എന്തായാലും ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്. ഏത് ക്യാപ്റ്റൻ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ക്യാപ്റ്റൻ, നേരാവണ്ണം വണ്ടി ഓടിക്കാൻ അറിയാത്ത ക്യാപ്റ്റൻ, ആളുകളെ കണ്ട് പേടിച്ചോടുന്ന ക്യാപ്റ്റൻ. ഇതൊക്കെ വെച്ചിട്ട് ബി ജെ ഇട്ട് നിന്നെ പോലുള്ളവന്മാർക്ക് ഉളുപ്പില്ലാതെ കളിക്കാവുന്ന അല്ലാണ്ട് ആ പിണുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാട് കുട്ടിച്ചോറായി കിടക്കുകയാണ്. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ ഒരു മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക നമ്മുടെ നാട്ടില്. ഭരിക്കുന്നത് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിയന്ത്രണത്തില് അങ്ങ് ഭരണം നടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റെ ഒരു പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനാണ് കിടക്ക് പരത്ത് എന്ന് പറയുന്ന ആക്ഷൻ, ആ മോന്ത വീർപ്പിച്ചിട്ടുള്ള ആക്ഷൻ. ഇതിനെയൊക്കെ പോയി ഒരു മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ട് ആ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ഇതിനൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയെ പേരും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബി ജെ ഇട്ട് കളിക്കാൻ കുറെ സഖാക്കള്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നരേന്ദ്രമോദിയെ നോക്കി പഠിക്കേ. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഗാംഭീര്യം, പൂച്ച കണ്ടാൽ പോലും ഓടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടാൽ.